എല്ലാവർക്കും ഓറഞ്ച് പീലിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. എന്താണ് പുതിയത് എന്നല്ലേ, പെയിന്റിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ്. അതുപോലെ തന്നെ പെയിന്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ അറിയില്ല എന്നുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ്. അപ്പൊ നമുക്ക് ഇനി പെയിന്റിംഗ് സെഷനിലേക്ക് പോയാലോ? ഒരു മിനിറ്റ് പോവാൻ പറ്റേ? പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പോവാം. സിൽവർ കളർ, യെല്ലോ ഒക്കർ കളർ, മീഡിയം യെല്ലോ കളർ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്രൗൺ, ഈ കളേഴ്സാണ് നമ്മൾ ഇന്ന് അക്രിലിക് പെയിന്റിംഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്കൊന്ന് ബൗണ്ടറി വരച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളറാണ് ഒഴിച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. സെല്ലോ ടേപ്പ് ഇല്ലാതെയും നമുക്കത് ചെയ്യാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ആ ബ്ലാക്ക് കളർ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 0.5 സെൻറ്റിമീറ്റർ, ഏകദേശം അളന്നിട്ടൊന്നുമില്ല, ഏകദേശം ആ ഒരു അളവ് വെച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ സെല്ലോ ടേപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് കനമുള്ള സെല്ലോ ടേപ്പാണ്. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് വൈറ്റ് സെല്ലോ ടേപ്പും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഓരോ കളേഴ്സായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് താല്പര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കളറ് മാത്രം മിക്സ് ചെയ്ത് ഓരോ കളിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ കളേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഓരോ കളിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ കളേഴ്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 കളേഴ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലൊരു പെയിൻറ്റിംഗ് ബോർഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കാർഡ്ബോർഡ് പീസസിലും പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ഒന്നാണ് നമ്മൾ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ബ്രഷോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പെയിൻറ്റ് നന്നായിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അത് ഈ പെയിൻറ്റിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ചുളിച്ച് വെച്ചു കൊടുക്കുക. നന്നായിട്ട് ചുളിച്ചിട്ടൊന്ന് വെച്ചു കൊടുക്കുക.
ഇട്ട് ഏകദേശം ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ശേഷം, ഒരുവിധം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ആ പ്ലാസ്റ്റിക് കവർ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് കാണാം ആ പ്ലാസ്റ്റിക് കവർ വെച്ചതിൻ്റെ ഒരു ചെറിയൊരു ചുളിവൊക്കെ ആ പെയിൻറ്റിങ്ങിൽ വീണിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിൽ ഒട്ടിച്ച ആ സെല്ലോ ടേപ്പ്, ഗ്രേ കളർ സെല്ലോ ടേപ്പും റിമൂവ് ചെയ്യാം. അപ്പം അതിനുശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഔട്ട്ലൈൻ ഒന്നും കൂടി ഒരു ബ്ലാക്ക് കോട്ടിങ് ഒന്നും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാണാം പ്ലാസ്റ്റിക് കവർ വെച്ചതിൻ്റെ ആ ചുളിവ് നല്ലൊരു ഡിസൈനായിട്ട് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഞാനൊരു സിൽവർ കളറും കൂടി കൊടുക്കുകയാണ്, ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാ നിർബന്ധമൊന്നുമില്ല, അതിൽ നിങ്ങൾക്ക് സിൽവറിൻ്റെ പകരം ഗോൾഡ് കളറും യൂസ് ചെയ്യാം.